ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീം. ഇറ്റ്സ് മീ, നിങ്ങളുടെ സിന്ധേവിൽ ജോസ്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഇന്നലെ ഒരു ചെയ്തൊരു കോഡ് നിങ്ങളെ പരിചയപ്പെടുത്താൻ. സിമ്പിളാണ്, ഒരു ആപ്പാണ്, നമുക്കൊരു ഇത് പൈത്തൺ ആപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതെന്താന്ന് വെച്ചാൽ, യൂട്യൂബിൻ്റെ സെർച്ച് ടാബാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് അടിച്ചു കൊടുക്കുന്നു, ഇത് ഓട്ടോമാറ്റിക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് ആ പ്രൊഡക്റ്റ് നമുക്ക് കാണിക്കുന്നു. സോ ഇത് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം, സമയമില്ല. നമ്മൾ ഈ പ്രാവശ്യം ആ എങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, കോഡ് ചുമ്മാ എഴുതുന്നില്ല, കുറേ സമയം എടുക്കും. സോ അതുകൊണ്ടാണ്, സോ ഞാൻ സ്ക്രീനിലോട്ട് വരികയാണ്. ഓക്കെ, വി ആർ ഓൺ സ്ക്രീൻ. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് എൻ്റെ കോഡ്. സോ നമുക്കിത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. സോ ഞാൻ ഇത് റൺ ചെയ്ത് കാണിച്ചു തരാം. സോ മൈ പാസ്വേഡ് തെറ്റി. സോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇത് കാണിച്ചത്. ഞാൻ ഇത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്, ഇങ്ങനെയാണ് ഈ ഒരു പാസ്വേഡ് ചെയ്തതെന്ന് ഞാൻ ചെയ്യുന്നതാണ്. സോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഹാക്കം. സോ പ്ലീസ് അപ്ഡേറ്റ് അപ്ഗ്രേഡ് ദിസ് അപ്ഡേറ്റ് ഔർ സിസ്റ്റം. ഇന്നലെ ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൺട്രോൾ പ്ലസ് ചെയ്തൊക്കെ അത് അബോർട്ട് ചെയ്തതാണ്. സോ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പൈത്തണെ വിളിക്കുകയാണ്. പൈത്തൺ ത്രീനെ വിളിച്ചു. ആ ഒരു ഫയലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് സെർച്ച്. എന്താണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നത്? സോ ഞാൻ ഈ ടീം റോഡ് ഒന്ന് കൊടുക്കുക. സോ ടീം റോഡ് കൊടുത്തു, ലെറ്റ്സ് എൻട്രോ. സോ ഇവിടെ ഞാനൊരു ചുമ്മാ ഒരു കുറേ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ടീം ഉറവിടം ഫോർ അവോയ്ഡിങ് ഫിഷിംഗ്. ഈ ഒരു ഫിഷിംഗ് പേജിലോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞാണ്. സോ സിമ്പിളി ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുക. സോ നെറ്റില്ല. സോ ഞാനൊരു കാര്യം ചെയ്യാം, നെറ്റ് കണക്ട് ചെയ്യാം. സോ ഞാനിവിടെ എൻ്റെ ഫോൺ നെറ്റ് ഇവിടെ കണക്ട് ചെയ്യട്ടെ. സോ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. സോ കണക്ട് ചെയ്യാൻ, ആ ഓക്കെ, ദേർ വി ഗോ. അതിപ്പോൾ ഓട്ടോമാറ്റിക് ലോഡാവുന്നതായിരിക്കും. ഓക്കെ, ലോഡാവുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇതേ ടീം ഉറവിടം സെർച്ച് ചെയ്തിരിക്കുന്നു. ഡി യു മീൻ ടീം ഉറവിടം സ്പേസ് ഇടാത്ത തന്നെ ആയിരുന്നു. സോ ഇവിടെ ടീം ഉറവിടം വന്നിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോസ് എല്ലാം ദേ കിടക്കുന്നു. സോ കണ്ടിട്ടില്ല, പോയി കണ്ടു നോക്കാം. സോ നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം വേറൊരു പേരിൽ. സോ ഇത് ക്രോസ് ചെയ്തു. സോ ഞാനത് ഒന്നുകൂടെ റൺ ചെയ്യാണ്. എൻ്റർ. വാട്ട് യു വാണ്ട് സെർച്ച്? സോ ഞാനിപ്പം സെർച്ച് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പൈത്തൺ സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ പൈത്തൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സോ പൈത്തൺ എൻ്റർ കൊടുത്തു. സോ വീണ്ടും ഇത് വന്നു. ഞാൻ നേരെ ഹിറ്റ്സ് എൻ്റർ ഇമേജ് നെക്കി. സോ നമുക്കിവിടെ കാണാമെന്നാണ്. സോ യൂട്യൂബ് ഓൺ ആയിട്ടുണ്ട്. സോ ഇവിടെ പൈത്തൺ സെർച്ച് ആയിട്ടുണ്ടോ? ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തതല്ല, ഓട്ടോമാറ്റിക്കോടെ പൈത്തൺ സെർച്ചായി. ഇതിന് ഇത് എങ്ങനെയാണ് ഈ കോഡ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സിമ്പിളാണ്. വേറെ എന്തെങ്കിലും നമുക്കിപ്പം, ഞാനിപ്പം ഇവിടെ എന്ത് ഷെല്ലെടുത്തു, അതിവിടെ റണ്ണാണ്. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തു. സോ ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം നമുക്ക് സാധാരണക്കാരൻ്റെ ആവശ്യം, ഇപ്പോൾ എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ഇപ്പം എനിക്ക് ഇപ്പം എങ്ങനെയാണ് പൈത്തൺ, വാട്ട് ഈസ് എന്താണ് പൈത്തൺ എന്നറിയണം. സോ ഞാനത് ഇവിടെ നിന്ന് ക്ലൗഡ് ചെയ്യാണ്. സോ പൈത്തൺ വിളിച്ചില്ല, പൈത്തൺ. സോ വാട്ട് ഈസ് പൈത്തൺ. പൈത്തൺ അടിച്ചു, എൻ്റർ കൊടുത്തു. ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ദേ വാട്ട് ഈസ് പൈത്തൺ ചോദ്യം ഇവിടെ പ്രിൻ്റ് ആവും. സോ ഇവിടെ നമുക്ക് വാട്ട് ഈസ് പൈത്തൺ എന്ന് പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇനി ഇതെങ്ങനെ ചെയ്ത് നോക്കാം. സോ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഞാൻ ടെർമിനൽ ക്ലോസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇനി ഇത് കാണുകയാണ് ഓരോന്ന്. സോ ഇതാണ് നമ്മുടെ കോഡ്. സോ ഞാൻ ആദ്യം ഇത് ഇവിടെ കിടക്കട്ടെ, നമുക്കത് പിന്നീട് പറയാം. സോ ഇവിടെ ഞാൻ പറയാം, ടീകൻഡർ ഇമ്പോർട്ട് ചെയ്തു. ടീകൻഡറിൽ നിന്ന് TTK ഇമ്പോർട്ട് ചെയ്തു. ഈ സ്റ്റാർ കൊടുത്തേക്കുന്നത് എല്ലാ ഒരു ഇത് വിളിക്കാനാണ്. സോ ഇമ്പോർട്ട് വെബ് ബ്രൗസർ, ഈ ഒരു ഇത് വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബിലോട്ട് പോകണം, അല്ലെങ്കിൽ യൂട്യൂബിലോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് പോകാൻ പറ്റില്ല, നമ്മൾ വേറെ ചെയ്താലും ഈ ഒരു വെബ് ബ്രൗസറിനെ വിളിച്ചിട്ടാണ്. ഇമ്പോർട്ട് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിലൂടെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് പോകുന്നത്. സോ ഈ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇതിൽ ലേബൽ എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഹെഡിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ടീം റോഡ് കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് അതിൻ്റെ സൈസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡോട്ട് പാക്കും ലേബൽ ഇത് ഒരുമിച്ചാണ്, ഒറ്റ ലൈനിൽ എടുത്തേക്കുന്നതാണ്. ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നാണ്. നമുക്ക് മറ്റേ സാധാരണ റൂട്ട് ഇസിക്കൽ ടു ടി കെ എന്ന് കൊടുത്തിട്ട് A=ലു ലേബൽ അതിൻ്റെ പേര് കൊടുത്ത് അതിന് A.Pack കൊടുക്കുക, അങ്ങനെ ചെയ്യാം. സോ ഞാനിത് ഇത് ഒറ്റയടിക്ക് ചെയ്യുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് അടിച്ചു നോക്കിയറിയാം, ഹൗ ടു ഓപ്പൺ എ ലിങ്ക് ഇൻ പൈത്തൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കിട്ടും. അത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ്, ആ ഒരു ഇമേജിനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഫോട്ടോ ഇസ് ഈക്വൽ ടു ഫോട്ടോ ഇമേജ്, ഫയൽ ഏത് ഫയലാണിത്? ഹൗ ടു അവോയ്ഡ് സ്പിയർ ഫിഷിംഗ് അറ്റാക്ക് .png എന്ന് പറഞ്ഞൊരു ഫയലാണ് കൊടുത്തിരിക്കുന്നത്. സോ ന്യൂ ഇസ് ഈക്വൽ ടു വന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ടാബ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. URL http://www.youtube.com/results?? സെർച്ച് ക്വറി A. ഈ A എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ പറയാൻ വന്നത്. A ആണ് ഈ A കൊടുത്ത്. A ഇസ് ഈക്വൽ ഇൻപുട്ട്. A എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മേടിക്കാൻ. എന്ത്? വാട്ട് ഈസ് യുവർ സെർച്ച്? എന്താണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത്? അത് ഇൻപുട്ട് മേടിക്കാൻ.
സെർച്ച് ചെയ്യേണ്ട എന്താണ് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുന്നു, ആ അത് എ ആയിട്ടാണ് കൂട്ടുന്നത്. അടിച്ചു കൊടുക്കുന്ന എന്തോ അത് എ ആയിട്ടാണ് കൂട്ടുന്നത്. ഈ എനെ ഇവിടെ വിളിക്കുന്നു, അതായത് ഈ സീക്വൽറ്റു ശേഷം ഈ എ പ്ലസ് എ കൊടുത്തുകൊണ്ട് ഈ സീക്വലിന് ശേഷം ഈ എനെ വിളിക്കുന്നു. എനെ വിളിച്ച ശേഷം എ എന്ത് ചെയ്യും, എയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈ ഒരു ബട്ടൺ ഒരു ഫംഗ്ഷൻ കൊടുത്തേക്ക് ഇവിടെ ഓപ്പൺ വെബ്, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ, ആ സോറി ഓപ്പൺ വെബ്, ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണാണ് ഇമേജ് ഫുള്ളി ഈ ബട്ടണിലോട്ട് ഇമേജിൽ വിളിച്ചേക്കുന്നത്. ഇമേജ് ഈസ് ഈക്വൽ ടു ഫോട്ടോ ഇമേജ്. ഈ ഒരു ഫോട്ടോ ഇമേജിനെ, ഇമേജ് ഈസ് ഈക്വൽ ടു ഫോട്ടോ ഇമേജിനെ വിളിച്ചു ഇവിടെ, ഇവിടെ ഇമേജ് വന്നു. അങ്ങനെയാണ് ആ ഒരു ഇമേജ്, ആ ഒരു ബട്ടൺ ആട്ടോ, അത് ഇമേജ് അല്ല, അതൊരു ബട്ടണാണ്, ബട്ടണിലോട്ട് നമ്മൾ ഇമേജ് കൊടുത്തേക്കുന്നതാണ്. സോ കോമ്പൗണ്ടിൽ ലെഫ്റ്റ് കൊടുത്തു, ഡോട്ട് പാക്കും, പാക്കും ഒരുമിച്ച് ചെയ്തു, ബട്ടൺ എടുത്തു പാക്കും ഒരുമിച്ച് ചെയ്തു, അതായത് സൈഡിലായിട്ട് വരണമെന്ന് കൊടുത്തു, മെയിൻ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഇവിടെ നമ്മളിത് കമൻറ്റ്, കമൻറ്റ് എന്താ ഓപ്പൺ വെബ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ വെബ് എന്ന് വെച്ചാൽ വെബ് ഓപ്പൺ ആകാൻ. ഈ ഓപ്പൺ വെബിനെ വിളിച്ചു, ഇവിടെ കമൻറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പൺ വെബ് എന്ന് കൊടുത്തു. ഈ ഓപ്പൺ വെബ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആണ് ഇവിടെ വയ്ക്കുന്നത്. സോ ഇവിടെ ഡെഫ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ കൊടുക്കുകയാണ്, ഒരു ബട്ടണിന് ഒരു ഫംഗ്ഷൻ ചെയ്യും. എന്താണ് ബട്ടൺ നിൽക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടതെന്ന് കൊടുക്കുക. ബട്ടൺ നിൽക്കുമ്പോൾ എന്തായിരുന്നു ഓപ്പൺ വെബിനെ വിളിക്കാൻ പറഞ്ഞു. ഓ ഡെഫ്, അതായത് ഫംഗ്ഷൻ്റെ അകത്ത് ഓപ്പൺ വെബിനെ വിളിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് കൊടുത്താൽ വെബ് ബ്രൗസർ ഡോട്ട് ഓപ്പൺ, ഈ ഒരു വെബ് ബ്രൗസറിന് ഇവിടെ എടുത്തു, അതിൻ്റെ ഇവിടെ ഡോട്ട് ഓപ്പൺ എന്തോ ഒരു സാധനം ഓപ്പൺ ചെയ്യാം, അതിന് ഈ യു ആറിൽ ഈസിക്വൽ ഇവിടെ കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഈ യു ആറിൽ എടുത്ത് ഈ യു ആറിന് പകരം ഇവിടെ റീപ്ലേസ് ചെയ്ത് ഇത് നേരെ ഇവിടെ കൊടുക്കാം. പക്ഷെ അത് ഒരു അതിന് രീതിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ഇനി ന്യൂ ഈസിക്വൽ ന്യൂ, ന്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ന്യൂവിനെ വന്നു, അതായത് ഇവിടെ ഒന്ന് കൊടുത്താലും മതി, ഈ ന്യൂ മാറ്റിയിട്ട് ഇവിടെ ഒന്ന് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. സോ അതാണ് ഉദ്ദേശിച്ചത്. സോ ഇതാണ് ബേസിക് ആയൊരു, സിമ്പിളാണ് ബട്ട് ഇച്ചിരി പാട് വരും നമുക്ക് വലിയ ഇതായിട്ട് പ്രത്യേകമായിട്ട് ഇൻഡീപ്പായിട്ട് അറിയാത്തവർക്ക്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഞാനിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടി, ബട്ട് ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എല്ലാം വലിയ ലൈനായിരുന്നു, ഒത്തിരി ലൈനൊക്കെ ഉള്ള കോഡായിരുന്നു. സോ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് നോക്കി കണ്ടുപിടിച്ചാണ് ഈ ഒരു വെബ് ബ്രൗസർ. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു കോഡ് ഞാൻ ആ ഒരു ഐഡിയ തോന്നി, ഈ എ ഇട്ട് കൊടുത്ത് ഇവിടെ എ കൊടുത്തു കഴിഞ്ഞാൽ വരുമോ എന്ന് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. ഇന്നലെ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടിയതാണ് ഇങ്ങനെയൊരു ഈ ഒരു ഇത് കണ്ടുപിടിച്ചത്. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ സിമ്പിളാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാൻ ഇത് ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കാം. സോ ക്ലോസ് ചെയ്തു. സോ പൈത്തൺ സെർച്ചിന് വിളിച്ചു, എൻ്റർ കൊടുത്തു. സോ വാട്ട് ഈസ് യുവർ നെയിം, ഞാനിപ്പം തീം റോഡ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, തീം റോഡ് കൊടുത്തു, എൻ്റർ കൊടുത്തു. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. സോ ഇവിടെ കണ്ടോ, ഈ ഒരു ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ, ഈ സീക്വലിറ്റി ഇവിടെ ടീം ഉറവിടം വന്നത്. ഇത് ഓട്ടോമാറ്റിക് ആക്കി യൂട്യൂബ് അത് തിരുത്തി എഴുതുന്നതാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് അത് തിരുത്തി എഴുതുന്നതാണ്. നെറ്റ് പോയെന്ന് തോന്നുന്നു. സോ ഓഫ്കോഴ്സ് അത് തിരുത്തി എഴുതിയേക്കുന്നതാണ്, അത് തിരുത്തി എഴുതിയേക്കുന്നതാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട്. അവർ അതൊരു ഡിക്റ്റേറ്റ് ചെയ്യുക എന്താണ് അവിടെ കൊടുത്തതെന്ന്. സോ അതാണ് ഇവിടെ കണ്ടത്. സോ നെറ്റില്ല, നെറ്റ് കിട്ടുന്നില്ല. സോ അപ്പം നമ്മൾ നേരത്തെ കണ്ട അത് തന്നെയാണിത്. സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു വീഡിയോ കാണുന്നത് ഇസ് ഏബിൾ ജോസ് സൈനിങ് ഓഫ്.